സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈന്തപ്പഴം തേനിലിടുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഇത് അധികം ആരും ഉണ്ടാക്കാത്തതാണ്, എന്നാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. കഴിക്കാനും സൂപ്പർ സ്വാദാണ്. ഇത് 1 കിലോ ഈന്തപ്പഴം എടുക്കുക. നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഉരുകളഞ്ഞ് കുപ്പിയിൽ ഇട്ട് വയ്ക്കാം. ഇതിന് നല്ലതുപോലെ മൂത്തുപഴുത്ത ഈന്തപ്പഴമാണ് വേണ്ടത്. നല്ല ഗ്ലാസ് ഭരണിയിലാണ് ഇട്ട് വെക്കേണ്ടത്, പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് വെക്കരുത്. കുരുവില്ലാതെ വേണം വൃത്തിയാക്കിയെടുക്കാൻ. നിങ്ങൾക്ക് ഇത് കുറച്ച് വാങ്ങി കുപ്പികളിൽ ഇട്ട് വെച്ചാൽ തീരുന്നതിനനുസരിച്ച് കഴിക്കാൻ പറ്റും. കുട്ടികൾ മിഠായി ചോദിക്കുമ്പോൾ ഇതൊന്നെടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് നല്ലതായി വരും. ഇത് ഹീമോഗ്ലോബിൻ കൂട്ടാനും നല്ലതാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇത് 15 ദിവസമാണ് ഇട്ട് വെക്കേണ്ടത്, അതിനുശേഷം എടുക്കാം. ഒരു കിലോ ഡേറ്റ്സിന് 1/2 കിലോ ഹണി എന്ന തോതിലാണ് എടുക്കേണ്ടത്. അത് അളവ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കുഴപ്പമൊന്നുമില്ല.
ഒന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ, ഈന്തപ്പഴം നല്ലതുപോലെ മൂത്തു പഴുത്തതാവണം. ഇത് കഴിച്ചാൽ നമ്മുടെ ക്ഷീണം അകറ്റും എന്ന് ആയുർവേദ ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇതെനിക്ക് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും ഇത് വളരെയധികം നല്ലതാണ്. ആകെ ഇതിന് ഇത്രയേ പണിയുള്ളൂ. നിറച്ച് തേനൊഴിച്ച് നല്ലതുപോലെ അടച്ചു വയ്ക്കണം. ഇനി രണ്ടാമത്തെ റെസിപ്പി ഉണ്ടാക്കും. ഇത് തടി കുറയ്ക്കണം എന്നുള്ളവർ രാത്രി നേരത്തെ ഭക്ഷണം ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഒരു 5 ബദാം, അതുപോലെ 5-6 ഈന്തപ്പഴം, 1 ആപ്പിൾ, ഇത് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഈന്തപ്പഴത്തിൻ്റെ കുരുകളഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഈന്തപ്പഴവും ബദാമും നമുക്കൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കാം. ഈന്തപ്പഴവും ബദാമും കുതിർക്കാൻ അതിൻ്റെ മുകളിലായി വെള്ളമൊഴിക്കണം. കുതിർന്നു കഴിഞ്ഞാൽ ആപ്പിൾ മുറിച്ച് ഇതിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് രാവിലെ വ്യായാമം ചെയ്ത് ക്ഷീണിച്ച് വരുന്നവർക്ക് ഉണ്ടാക്കി കുടിച്ചാൽ ക്ഷീണവും അകലും ആരോഗ്യത്തിനും വളരെയധികം ഗുണവും കിട്ടും. ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. സ്മൂത്തി രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഹണി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. മധുരം കുറവാണ് വേണ്ടതെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉണ്ടാക്കി കഴിച്ചാൽ വളരെയധികം നല്ലതാണ്. ഈ കണ്ട 3 സാധനങ്ങളുമിട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കാം. ബദാം കടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡേറ്റ്സും ആപ്പിളും നല്ലതുപോലെ അടിച്ച ശേഷം ബദാം ഇട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഇത് രണ്ടും സൂപ്പറാണ്.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക.